ഹെൽമറ്റ് ഇല്ലാത്തതിന് വൃദ്ധന്റെ കരണത്തടിച്ച വാർത്തയുടെ ചൂടാറും മുമ്പേ വീണ്ടും പോലീസ് കാടത്തും കൊച്ചിയിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന യുവാക്കളെ വളഞ്ഞിട്ട് ആക്രമിച്ചതാണ് ഇത്തവണ വാർത്തയായിരിക്കുന്നത് നെല്ലുകടവിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ക്രിക്കറ്റ് കളിക്കുകയായിരുന്ന യുവാക്കളെയാണ് പോലീസ് യാതൊരു മനസാക്ഷിയും കാണിക്കാതെ തല്ലി ചതച്ചത് പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് അഞ്ചു പേർക്ക് പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ നെല്ലുകടവ് സ്വദേശി ഷഫീഖിനെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ണിന് പരിക്കേറ്റ സബാഹിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുപത് വയസ്സ് റസാൽ അക്ഷയ് ആസിഫ് എന്നിവരെ ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകിട്ട് ആറരയോടെയായിരുന്നു സംഭവം നടന്നത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന യുവാക്കൾക്കിടയിലേക്ക് ഓടിയെത്തിയ പോലീസ് യാതൊരു പ്രകോപനവും കൂടാതെ ലാത്തിയും മരപ്പട്ടികയും ഉപയോഗിച്ച് അടുക്കുകയും ആക്രമം അഴിച്ചുവിടുകയും ചെയ്തിരുന്നു പോലീസ് മർദ്ദനവും ബഹളവും കേട്ട് നാട്ടുകാർ ഓടിക്കൂടി ഇതോടെയാണ് ആക്രമണം നിർത്തി പോലീസ് സ്ഥലം വിട്ടത് നാട്ടുകാരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് വൻ ജനക്കൂട്ടമാണ് ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തിയത് വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് കൂടുതൽ പോലീസുകാരും എത്തിയിട്ടുണ്ടായിരുന്നു കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ജി ഡി വിജയകുമാർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ജനം പിരിഞ്ഞു പതിനഞ്ചിലേറെ യുവാക്കൾ പറമ്പിൽ ഉണ്ടായിരുന്നുവെന്നും അവിടെ എത്തിയ പോലീസുകാർ മരപ്പട്ടിക ഉപയോഗിച്ച് തല്ലുകയായിരുന്നുവെന്നും പരിസരവാസികളായ വീട്ടമ്മമാർ പറഞ്ഞു മർദ്ദനമേറ്റ് നിലത്ത് വീണവരെ വീണ്ടും തല്ലിയെന്നും ചിലർ ഓടി തൊട്ടടുത്തുള്ള കൽവത്തി കനാലിൽ ചാടിയെന്നും പറയുന്നുണ്ട് ആളുകൾ കൂടിയതോടെ പോലീസ് സ്ഥലമെട്ടു പരിക്കേറ്റവരെ നാട്ടുകാരാണ് ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്